ഇന്ന് നമുക്ക് ട്യൂണ മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ക്യാൻഡ് ട്യൂണയാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇവിടെ ഞാൻ ഒരു ക്യാൻഡ് ട്യൂണ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവാളയാണ്. സവാള ഞാൻ രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞത്. വെളുത്തുള്ളി ഒരു മൂന്ന് നാലല്ലി ചെറുതായി അരിഞ്ഞത്. പച്ചമുളക് ഒരു മൂന്നെണ്ണം നെടുകെ പിളർന്നത്. പിന്നെ തക്കാളിയാണ്. തക്കാളി ഒരെണ്ണം ചെറുതായി അരിഞ്ഞത്. കുറച്ച് കറിവേപ്പില. കടുക് വറുക്കാനായിട്ട് ഒരു ടീസ്പൂൺ കടുക്, ഒരു മൂന്ന് വറ്റൽമുളക്. പിന്നെ മസാലകൾ, മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ, ഉലുവാപ്പൊടി അര ടീസ്പൂൺ, കുരുമുളക് പൊടി അര ടീസ്പൂൺ, എണ്ണ. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, വെള്ളം കാൽ കപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ട്യൂണ മസാല ഉണ്ടാക്കാൻ ആവശ്യമായത്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായി നമുക്ക് ഒരു പാൻ സ്റ്റൗ വെച്ച് ഉണ്ടാക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇപ്പൊ കടുകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ട്യൂണ ചേർത്ത് കൊടുക്കാം. ട്യൂണയൊന്ന് ഉടച്ച് മസാലകൾ കൊണ്ട് മിക്സ് ചെയ്യാം.
ഇതൊന്ന് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ട്യൂണ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ്. ചപ്പാത്തി, കുപ്പൂസ്, ചോറ് ഇതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം ബാച്ചിലേഴ്സ് ആയവർക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ കമൻസ് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.